നമസ്കാരം സുരക്ഷയുടെ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു മുഖ്യമന്ത്രിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതായത് രാജ്യത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി വരുന്നവർ അവർ ഈ ആസാം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾ ചെറുതല്ല അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ ബി സർക്കാർ ആസാമിൽ അധികാരത്തിൽ വന്ന ദിവസം മുതൽ തന്നെ ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചത് അതുകൊണ്ട് അസം എന്ന സംസ്ഥാനം കൂടുതൽ സുരക്ഷിതമായി പക്ഷേ ബി ജെ പി സർക്കാരിനെ എങ്ങനെയും പിഴുതറിയുക എന്നതാണ് തൊട്ടടുത്ത സംസ്ഥാനത്തെ ഭീകരവാദ സംഘടനകളുടെ ലക്ഷ്യം അങ്ങനെയാണ് അൽ ഖയ്ദ പോലുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിലെ ചില തീവ്രവാദ സംഘടനകളുമായൊക്കെ ചേർന്നുകൊണ്ട് ഈ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ അസമിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെ വലിയ രീതിയിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതും അവരുടെ ഭീകരപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലുക വെട്ടിയും കുത്തിയും കൊല്ലുക ആളുകളെ ബോംബ് വെച്ച് കൊല്ലുക ഇതൊന്നും ആയിരുന്നില്ല ഭീഷണിപ്പെടുത്തുക ഇതൊന്നും ആയിരുന്നില്ല ദീർഘകാല വളരെ മതപരമായി തീവ്രവാദവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ ആസാമിൽ സൃഷ്ടിച്ചെടുക്കുക അവിടുത്തെ ജനസംഖ്യയിൽ ഘടനാപരമായ മാറ്റമുണ്ടാക്കുക എപ്പോഴും പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശിനെ പോലുള്ള രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഇവരെല്ലാവരും ശ്രമിച്ചു വരുന്നത് അതാണ് അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞുകയറി അവിടെ ജനസംഖ്യയുടെ ഘടനയിൽ മാറ്റം വരുത്തുക കശ്മീരിൽ കശ്മീരി പെണ്ഡിറ്റുകളെ അടിച്ചോടിച്ചു അവിടെ ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റുക അതിനുശേഷം പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ അജണ്ട ആ സംസ്ഥാനത്ത് നടപ്പിലാക്കുക ഇതായിരുന്നു ജമ്മുകാശ്മീരിൽ നടന്നത് അതേപോലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയും നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും മാറ്റിയെടുക്കാനുള്ള ഗൂഢപ്രവർത്തനമാണ് ചില ഭീകരവാദ സംഘടനകൾ അസമിൽ തുടങ്ങി വെച്ചത് സംസ്ഥാനം ഒട്ടുക്കും മദ്രസകൾ സ്ഥാപിക്കുക ചില പള്ളികൾ സ്ഥാപിക്കുക പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുടെ അതിർത്തിയിൽ പഞ്ചാബിലും രാജസ്ഥാനിലും ഒക്കെ കണ്ടതുപോലെ ചില പള്ളികൾ സ്ഥാപിക്കുക അവിടെ വലിയ രീതിയിൽ ഭീകരപ്രവർത്തനം നടത്തുക ചുറ്റുമുള്ള ഇസ്ലാമിക സമുദായത്തിൽപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രത്തിനെതിരെ തിരിക്കുക ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അപകടത്തിലാണ് എന്ന് വരുത്തി തീർക്കുക ഇതിനൊക്കെയായി സംസ്ഥാനത്തുടനീളം മദ്രസകൾ സ്ഥാപിക്കുക ചെറുപ്പത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നും കുട്ടികളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരിക തീവ്രവാദത്തിൻ്റെ ഒരു വാതിൽപ്പടിയാവുക എന്നതാണ് ഈ മദ്രസകരുടെയൊക്കെ ലക്ഷ്യം ഏറ്റവും ഒടുവിലാണ് ഈ മദ്രസ അധ്യാപകരിൽ ഒരാൾ അയാളുടെ പാകിസ്ഥാനിലേക്കുള്ള ബന്ധം ബംഗ്ലാദേശിലേക്കുള്ള ബന്ധം ഈ അൽ ഖൈദ ഭീകരരുമായുള്ള ബന്ധം ഇതെല്ലാം ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ പിടിച്ചെടുത്തത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അസമിൽ ഈ മദ്രസ നെറ്റ്വർക്ക് ഉൾപ്പെടെ പിടിയിലാവുകയായിരുന്നു ഈ മദ്രസ നെറ്റ്വർക്കുകൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് ചില ഇസ്ലാമിക ഇമാമുമാരാണ് ഈ ഇമാമുമാരെ തടയിട്ടാൽ തീവ്രവാദത്തിന് തടയിടാൻ കഴിയും എന്ന് അസം സർക്കാർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നും എത്തുന്നവരുൾപ്പെടെയുള്ള ഇമാമുകളെ ഇനി അസം സർക്കാർ നിരീക്ഷിക്കും അത്തരത്തിൽ സംസ്ഥാനത്തിനകത്ത് ഒരു ജനതയെ ഒന്നാകെ ഭീഷണിയിലാക്കുന്ന അല്ലെങ്കിൽ ഒരു ജനതയുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാകൃതമായ ഭീകരവാദ പ്രവർത്തനം തടയുന്നതിന് മദ്രസകളെ ഒരു മാധ്യമമാക്കാതിരിക്കാൻ സർക്കാർ ഇപ്പോൾ എല്ലാവിധ മുൻകരുതലുകളും എടുക്കുന്നു ഇതാണ് ദേശ സുരക്ഷയിൽ താല്പര്യമുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത് ഒരു സമുദായവും തീവ്രവാദവൽക്കരിക്കപ്പെട്ടുകൂടാ അതിനെതിരെ നടപടിയെടുക്കേണ്ടത് സർക്കാരുകളാണ് സൗദി അറേബ്യ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അത് വിജയകരമായി ചെയ്ത് കാട്ടിത്തന്നിട്ടുള്ളതാണ് വെബ് ഡെസ്ക് ന്യൂസ്